ക്രിമിനലുകളുടെ ദൈവമാണ് പിണറായി വിജയൻ എന്നുള്ള കാര്യത്തിന് ഒരു സംശയവും കേരളത്തിലെ ജനങ്ങൾക്ക് ഇനി ബാക്കിയില്ല. ഇവര് നേരക്കന്മാരെ സൃഷ്ടിക്കാനല്ല പ്രസിഡന്റ് SFI ഉപയോഗിക്കുന്നത്. ഇവർ ഭാവിയിലെ നേതാക്കന്മാരെ സൃഷ്ടിക്കാനല്ല SFI ഉപയോഗിക്കുന്നത്. അവർ SFI ഉപയോഗിക്കുന്നത് കൊടിസുനിമാരെ സൃഷ്ടിക്കാൻ വേണ്ടിയാണ്. ഈ സമരത്തിന്റെ എല്ലാം കാരണം ഈ സമരവേദിയുടെ തൊട്ട പുറകിലുള്ള സെക്രട്ടേറിയറ്റിനകത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇരിക്കുന്ന ഒരാളുടെ ആറ്റിറ്റ്യൂഡാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ആ ചെറുപ്പക്കാരനെ ക്രൂരമായി വിചാരണ ചെയ്ത് കൊന്ന ക്രിമിനലുകളുടെ മനോഭാവത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന് പറയപ്പെടുന്ന ആളുടെ മനോഭാവം എന്ന കാര്യത്തിനോട് സംശയവുമല്ല. ക്രിമിനലുകളുടെ ദൈവമാണ് പിണറായി വിജയൻ എന്നുള്ള കാര്യത്തിന് ഒരു സംശയവും കേരളത്തിലെ ജനങ്ങൾക്ക് ഇനി ബാക്കിയില്ല. മുഴുവൻ ക്രിമിനലുകളുടെ സംരക്ഷണമാണ് ഈ ഗവൺമെന്റ് ഏറ്റെടുത്തിട്ടുള്ളത്. കേരളത്തിൽ ഉറപ്പുള്ളത് ഒരേ ഒരു കാര്യത്തിലാണ്, ഇത്തരം ക്രൂര കൃത്യങ്ങൾ ചെയ്തവർ സംരക്ഷിക്കപ്പെടുമെന്നുള്ളതും അവരെ സംരക്ഷിക്കാൻ ഒരു ഭരണകൂടം കാവലുണ്ട് എന്നുള്ളതുമാണ് കേരളത്തിൽ അവശേഷിക്കുന്ന ഏക ഉറപ്പ്. മറ്റൊരുറപ്പും ഇവിടെ പാലിക്കപ്പെടുന്നില്ല. നാട്ടുകാർക്ക് ശമ്പളം കിട്ടുന്നില്ല, ജീവനക്കാർക്ക് പെൻഷൻ കിട്ടുന്നില്ല, സാധാരണക്കാർക്ക് ക്ഷേമ പെൻഷൻ മുടങ്ങിയിട്ട് 7 മാസമായി. ആ ഉറപ്പുകളെല്ലാം ലംഘിക്കപ്പെടുമ്പോഴും ഈ ക്രിമിനലുകളുടെ സംരക്ഷണത്തിന് വേണ്ടി ഏതറ്റം വരെയും പോവാൻ ഇവിടുത്തെ ഭരണകൂടം തയ്യാറാണ് എന്നുള്ളതാണ് ഇന്ന് നമ്മൾ കാണുന്ന എല്ലാ സാഹചര്യങ്ങളിൽ നിന്നും ഈ നാട് മനസ്സിലാക്കുന്നത്. നിങ്ങൾ കണ്ടതല്ല ഒരു പിതാവ് എന്ന് പറയുന്നത് എന്റെ കുട്ടിയെ കൊല്ലുന്നതിന് മുമ്പ് ഒരു തുള്ളി വെള്ളം കൊടുക്കാതിരുന്നില്ല എന്ന് ഒരു അച്ഛൻ കേരളത്തിന്റെ മണ്ണിൽ വിലപിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ആ അമ്മ ഒരു വാക്കുപോലും ഉരിയാടാൻ ശേഷിയില്ലാതെ ആ അമ്മ തകർന്നു പോയിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയെ യുദ്ധത്തിനയച്ചതല്ല, ആ കുട്ടിയെ ഏതെങ്കിലും ഒരു പോരാട്ടത്തിനയച്ചതല്ല, കുട്ടിയെ പഠിക്കാൻ അയച്ചതാണ്. പഠിച്ചിട്ട് ആ കുട്ടി വളർന്ന് വലുതാകുമെന്ന് കരുതി, സ്വന്തം കാലിൽ നിൽക്കുമെന്ന് കരുതി, കുടുംബത്തിന് ത്രാണിയാകുമെന്ന് കരുതി, നാടിന് മുതൽക്കൂട്ടാകുമെന്ന് കരുതി പറഞ്ഞയച്ച പൊന്നോമന മകന്റെ മൃതദേഹം വീട്ടിലേക്ക് വന്നടയുന്ന അവസ്ഥ ഏതൊരമ്മയ്ക്ക് താങ്ങാൻ പറ്റും? രാഹുൽ മാങ്കുട്ടത്തിലും ജെബി മേക്കറും മനോഷ്യ സേവറും നയിക്കുന്ന ഈ സമരത്തിന് കേരളത്തിലെ മനസാക്ഷിയുള്ള മുഴുവൻ ആളുകളുടെയും പിന്തുണയുണ്ടാവും. ഇക്കാര്യത്തിൽ 2 മനസ്സേ കേരളത്തിലുള്ളൂ. ഒന്ന്, പിണറായി വിജയന്റെ മനസ്സ്, അത് ആ ക്രൂരതക്കൊപ്പം. മറ്റൊന്ന്, ആ അച്ഛന്റെയും അമ്മയുടെയും ഒപ്പം നിൽക്കുന്ന ഈ നാട്ടിലെ സാധാരണക്കാരന്റെ മനസ്സ്. അവർക്കൊപ്പമാണ് ഈ സമരം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തൊരു ക്രൂരതയാണ് ആ ചെറുപ്പക്കാരനോട് കാണിച്ചത്! എത്ര മുറിവുകളാണ് ആ ശരീരത്തിൽ ഏൽക്കേണ്ടി വന്നത്! എത്ര ദിവസങ്ങളാണ് അയാൾ ഇവരുടെ പീഡനത്തിനിരയാകേണ്ടി വന്നത്! കേരളത്തിലെ ഹോസ്റ്റലുകൾ കേന്ദ്രീകരിച്ച് കണ്ണൂർ ജില്ലയിലൊക്കെ ഉള്ളതുപോലെ പാർട്ടി ഗ്രാമങ്ങൾ കെട്ടിപ്പടുക്കാൻ ഇവരെ ഹോസ്റ്റലുകളെ വിനിയോഗിക്കുകയാണ്. അവിടെ ഭരണഘടനയ്ക്കല്ല പ്രാധാന്യം, അവിടെ പോലീസും കോടതിയുമല്ല, അവിടെ ഈ ഹോസ്റ്റലിലെ ഗുണ്ടാ സംഘങ്ങൾ ഉണ്ടാക്കുന്ന അലിഖിത നിയമങ്ങൾ. ആ നിയമങ്ങൾക്കനുസരിച്ചാണ് കാര്യങ്ങൾ നടക്കുന്നത്. അതിൽ സോഷ്യലിസമല്ല, അതിൽ ജനാധിപത്യമല്ല, അതിൽ മതേതരത്വമല്ല. അതുകൊണ്ട് SFI കൊടിയിലെ ആ 3 വാചകങ്ങളും വായിച്ചിട്ട് അവിടെ വെറും വിജയൻ എന്ന് എഴുതി വെക്കുന്നതായിരിക്കും ഇനി നല്ലതെന്ന് പറയാൻ ഈ നാട്ടിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു. ആ ക്രിമിനൽ മനോഭാവമാണ് ആകെ വെച്ചു പുലർത്തുന്നത്. ഇവര് നേതാക്കന്മാരെ സൃഷ്ടിക്കാനല്ല പ്രസിഡന്റ് SFI ഉപയോഗിക്കുന്നത്. ഇവർ ഭാവിയിലെ നേതാക്കന്മാരെ സൃഷ്ടിക്കാനല്ല SFI ഉപയോഗിക്കുന്നത്. അവർ SFI ഉപയോഗിക്കുന്നത് കൊടിസുനിമാരെ സൃഷ്ടിക്കാൻ വേണ്ടിയാണ്. ഒരു കൊടിസുനി അകത്താണെങ്കിൽ അനേകം കൊടിസുനിമാർ ഇത്തരത്തിലുള്ള ക്രിമിനലുകൾ അവരെ ബട്ടിംഗ് ചെയ്ത് നടത്തുന്ന, അവരെ ക്രിയേറ്റ് ചെയ്യുന്ന, അവരെ ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറിയായി, കൊടിസുനിമാരെ ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറിയായി SFI ഇപ്പോഴത്തെ നേതൃത്വം കൊണ്ടു നടക്കുകയാണ്. ക്രിമിനലുകളെയാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്.